ഒരു പേഷ്യൻ്റ് റോഡിൽ ആക്സിഡൻ്റ് പറ്റി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ആദ്യം നോക്കുക. അതിപ്പം പബ്ലിക്കുകൾക്ക് ആ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ആ ബ്ലീഡിങ്ങും ആ പേഷ്യൻ്റിനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് നോക്കുക. എന്നിട്ട് അത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കൂടുതൽ ക്രൗഡ്നെസ് ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു പേഷ്യൻ്റിന് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം കഴിയുമെന്ന് ഉണ്ടാവാതിരിക്കണം. പിന്നെ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇൻഫോം ചെയ്യുക. അത് കണക്ക് തന്നെ ആംബുലൻസ് സർവീസ് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആംബുലൻസ് സർവീസിൽ നമ്മൾ ഇൻഫോം ചെയ്ത് ആംബുലൻസ് നമ്മൾ സൗകര്യപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുമ്പം പേഷ്യൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടാവണം, ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും. അവരതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെ സംഭവിച്ചേ. അല്ലാണ്ട് നമ്മൾ അവിടെ കൊണ്ടുവന്നിട്ട് ഒരു പരിചിതമല്ലാത്തവർ കൊണ്ടുവന്ന് അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല കൊണ്ടു ചെല്ലുമ്പോൾ. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഏത് രീതിയിലുള്ള ആക്സിഡൻ്റ് ആണെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റലുകാർ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ ആ ബ്ലീഡിങ് പൊസിഷൻ അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് അവനതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിട്ടും. പിന്നെ എത്രയും പെട്ടെന്നൊരു മോസ്റ്റ്ലി ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞാൽ നിയർ ബൈ ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ കൊണ്ടു ചെല്ലാമെങ്കിൽ നമുക്കൊരു 100% നമുക്കൊരു 80% ലൈഫ് വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ദെൻ ആഫ്റ്റർ ഓൺലി അത് ഹോസ്പിറ്റലുകാരാണ് അത് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ പബ്ലിക്കുകൾക്ക് നമ്മളിപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുഖം തിരിഞ്ഞ് നടക്കാണ്ട് നമ്മൾ ആ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു കൊണ്ടുപോയി അല്ലെങ്കിൽ ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളൊന്ന് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതുകൊണ്ട് നമ്മൾ നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക, അതിന് പറ്റിയൊരു ആംബുലൻസ് സർവീസിൽ ഇൻഫോം ചെയ്യുക. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഇത്. ലൈഫ് സേവ് ചെയ്യാൻ ഇതിലൂടെ ഞാനൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ആംബുലൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു അത്യാഹിതം എന്തെങ്കിലും നടക്കുമ്പോൾ ഒന്ന് ഇതിനുള്ള ഒരു നമ്പർ നമ്മളുടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. നമ്മൾ 1 2 3 എന്നുള്ള നമ്പർ സൈഡിൽ കരുതിയിട്ടുണ്ട്. പിന്നെ ആംബുലൻസിൻ്റെ നമ്പർ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഫയർഫോഴ്സിൻ്റെ നമ്പറുണ്ട്, എല്ലാവരുടെയും നമ്പറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരുടെ നമ്പർ എടുക്കുക, വിളിക്കുക. രണ്ട്, ഒരു എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡൻറ്റ് മുമ്പിൽ കാണുമ്പോൾ ഒരു കൈ സഹായം അവന് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. അതിൽ ഹൈക്കോടല്ല, ഏത് കോർട്ടിൽ പോയേണ്ടി വന്നാൽ പോലും ഒരു മനുഷ്യസ്നേഹം അവന് വേണ്ടി കാണിക്കുക. പിന്നെ രണ്ട്, ആംബുലൻസിൻ്റെ ഡ്രൈവർമാരെ തീർത്തുമങ്ങ് അവോയ്ഡ് ചെയ്യാതെ അവരെ പൊതുസമൂഹത്തിന് മുമ്പിലെ വെറും ഒരു തേർഡ് റേറ്റ് പോലെ ആക്കാതെ നല്ല ഒരു സ്നേഹിതൻ, എന്നുവെച്ചാൽ നിങ്ങൾക്കൊപ്പം ആയിരിക്കാം അവൻ്റെ ജീവിതത്തിലോട്ടുള്ള മുമ്പോട്ടുള്ള യാത്രകളെല്ലാം. അതുപോലെ തന്നെ അവനെ കാണുമ്പോൾ വാട്ടി ഓടിക്കാതിരിക്കുക. പിന്നെ ഒരു ആംബുലൻസ് പുറകിൽ വരുമ്പോൾ മാക്സിമം അതിന് സൈഡ് കൊടുക്കുക. നമ്മൾ എത്ര സൈഡ് ഒതുങ്ങി മാക്സിമം കൊടുക്കുന്നു അവനൊരു ജീവനുമായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അവനിൽ ഒരു ജീവൻ്റെ തുടുപ്പുണ്ടായിരിക്കും അവസാന നിമിഷം വരെ, അത് എത്തിച്ചേരുന്നിടം വരെ. ചിലപ്പോൾ അവ ഒരു സ്വന്തം പെങ്ങൾ എന്ന വ്യാഖ്യാനത്തിൽ, സ്വന്തം സഹോദരി, സ്വന്തം അച്ഛൻ എന്ന വ്യാഖ്യാനത്തിൽ അതൊന്നും ഒതുങ്ങിക്കൊടുത്താൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയേക്കാം. അപ്പോൾ ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ ആംബുലൻസിലാണ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ സ്ട്രെച്ചർ എടുക്കേണ്ട പേഷ്യൻ്റ് ആ സ്ട്രെച്ചർ എടുക്കുക, അല്ലെങ്കിൽ വീൽ ചെയർ എടുക്കേണ്ടതാണെങ്കിൽ ആ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ പേഷ്യൻ്റ് എടുക്കുന്നത്. അപ്പോൾ സ്ട്രെച്ചർ എടുക്കണ ഇപ്പം നടുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, കാലിന് ഫ്രാക്ചർ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചറിൽ എടുക്കും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ വീൽ ചെയറിനകത്ത് നമ്മൾ ഇരുത്തി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബെഡ് പേഷ്യൻ്റ് പോലെ വരുന്നതാണെങ്കിൽ നമ്മൾ സ്ട്രെച്ചറിലാണ്. അത് ആംബുലൻസ് എന്നതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാഷ്വാലിറ്റിക്കകത്തേക്ക് കൊണ്ടുപോയി അത്യാവശ്യം ആ പേഷ്യൻ്റെ സ്റ്റേജ് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഊണ്ടാണെന്നുണ്ടെങ്കിൽ നേരെ ഊണ്ട് വരുന്ന കേസാണെങ്കിൽ, അല്ലെ ആക്സിഡൻറ്റ് RTA കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റി പ്രഷർ റൂമിൽ കൊണ്ടുപോയി അത് നമ്മൾ പിന്നെ ഡോക്ടർ വന്ന് അത് നോക്കി അതിൻ്റെ എക്സ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ സ്വീച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തൈലിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതെല്ലാം നോക്കി അതിൻ്റെ ഇതിൽ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഹെഡ് ഇഞ്ചറിയുണ്ട്, ഇപ്പോൾ തലയ്ക്ക് മുറിവേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂറോ അത് ഇൻറ്റേണലായിട്ട് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂറോ സർജനാണ് അതിൻ്റെ കേസ് കൈകാര്യം ചെയ്യുന്നത്. അത് ആ പ്രാരംഭ നടപടി നിലയ്ക്ക് നമ്മൾ ഊണ്ട് ക്ലീനാക്കി വൃത്തിയാക്കി സ്വീച്ചർ ചെയ്യണം, തൈലിടണമെങ്കിൽ തൈലിടുക. പിന്നെ അതിൻ്റെ CT സ്കാൻ
എടുക്കുകയും ആ സ്കാനിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിലാണ് പിന്നെ തുടർന്നുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ ഈ പല സൈസ് അസുഖങ്ങളായിട്ട് വരുന്നുണ്ട്. ചിലപ്പം വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം, പിന്നെ ഡയബറ്റീസിൻ്റെ ഉണ്ടാവാം, ഷുഗറിൻ്റെ ഇതുണ്ടാവാം. അപ്പോൾ അതിനൊക്കെയുള്ള അസുഖം മനസ്സിലാക്കി അതിനുള്ള ഡോക്ടർമാരെ അതിനുള്ള പിന്നെ വിദഗ്ധ ചികിത്സ നൽകുക. എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഒരുപാട് സമ്മാനിച്ച ഒന്നാണ് ആംബുലൻസ് ഡ്രൈവർ പോസ്റ്റ്. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്ത ഒരു ജോലിയാണ്. ഞാൻ സാധാരണ ഒരു അറ്റൻഡറിൽ തുടങ്ങി ഡ്രൈവറായി മാറിയ സാഹചര്യം, എൻ്റെ വീട്ടിലെ സാഹചര്യമായിരുന്നു എന്നെ ഡ്രൈവറാക്കി മാറ്റിയത്. കാര്യം വീട്ടിലെ അച്ഛൻ്റെ സാലറിയും എൻ്റെ സാലറിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ അറ്റൻഡർ പോസ്റ്റ് വിട്ട് ഡ്രൈവർ പോസ്റ്റിലോട്ട് പോയി. ഡ്രൈവർ പോസ്റ്റിലോട്ട് ആദ്യം ചെന്ന് വിടുമ്പോൾ കൈതെളിയ എന്നൊരു വകുപ്പുണ്ട്, അതെൻ്റെ ആശാൻ എന്നെ പഠിപ്പിച്ചു. അതിലുപരി 500 രൂപ കൊടുത്താലും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അദ്ദേഹം എന്നെ ഡ്രൈവറാക്കി ഒരു രണ്ടാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. ആ രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഡ്രൈവറായി. അതിനുശേഷം ഫസ്റ്റ് ടൈമിൽ ഞാൻ ഓടിക്കുന്നത് എർട്ടിക എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതെനിക്ക് ആത്മസമൃദ്ധിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. രണ്ടാമതായി ഞാൻ ഓടിക്കാൻ ചെന്നത് സ്വാഭാവികമായിട്ടും യാദൃശ്ചികമായിരിക്കും ആംബുലൻസ് എന്ന മരണവണ്ടി എന്ന് വെച്ചാൽ ഏത് മലയാളിയെന്നല്ല ഏത് ലോകത്തെ ആളായാലും സൈഡ് കൊടുക്കുന്ന ഒരു വണ്ടിയാണ് ആംബുലൻസ്. ചില ആളുകൾ മാത്രമേ അത് തരാറുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ ഭാഗത്ത്. അങ്ങനെ ഞാൻ ആദ്യം ചെന്ന് കയറുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അവിടെ നാഷണൽ മോട്ടോർസ് എന്ന് പറയുന്ന ഒരു വണ്ടിയിലാണ് ഞാൻ ആദ്യം ഡ്രൈവറായിട്ട് ചെന്ന് കയറുന്നത്. അവിടെ എൻ്റെ സുഹൃത്ത് പ്രിയ സുഹൃത്ത് കണ്ണൻ എന്ന് പറയുന്ന പയ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ വണ്ടിയിൽ അറ്റൻഡറായിരുന്നു. ഒരുപക്ഷെ അവന് എനിക്കറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും അവനറിയായിരിക്കും. ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അവനറിയായിരിക്കും. ഈ യാത്രയിലും അവന് ആദ്യമായിട്ട് എന്നെ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൂട്ടുകാരുമായിട്ട് പരിചയപ്പെടുത്തുന്നു. ആദ്യം ഫസ്റ്റ് ടൈം ഒരു 10 മണിയാണ്, ആദ്യം പോസ്റ്റിംഗാണ്, ഡ്രൈവറാണ്, നമുക്ക് ഈ ആംബുലൻസിനെ പറ്റി ഒരു കാര്യങ്ങളും അറിഞ്ഞുകൂടാം. ഫസ്റ്റ് ടൈം കിട്ടുന്നത് ഒരു ബോഡിയാണ്. ആ ബോഡിയും കൊണ്ട് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. നേരത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൂടി കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. കേരളപുരം എനിക്ക് എൻ്റെ സ്ഥലമാണ്, എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അവിടെ പോകണം, എനിക്ക് പരിചയക്കാറുണ്ട്. പക്ഷേ പലരും നമ്മളെ കണ്ട് ആംബുലൻസിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ഒരു സാഹചര്യം പോലും എൻ്റെ ലൈഫിൽ എനിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 10 മണിക്ക് തിരിച്ചു. 10:30 ഞങ്ങളവിടെ കേരളപുരത്ത് ചെന്നു. ബോഡി ആദ്യം ഇറക്കി. നമുക്ക് ആദ്യം ബോഡി കയറ്റുന്ന സമയത്ത് നമുക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, ഗ്യാസ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കൂടെയുള്ള അറ്റൻഡർ പയ്യനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും, ഇതിലൂടെ ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞതാണ്. പിന്നെ രണ്ടാമതായിട്ട് അവൻ ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി പറഞ്ഞു തന്നു. കണ്ണനാണ് ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അതുപോലെ സൈഡ് മിററും ബാക്കി കാര്യങ്ങളും എല്ലാം. നമ്മുടെ സാധാരണ ഒരു വണ്ടിയെ പോലെയല്ല ആംബുലൻസ്. അത് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഓടിക്കേണ്ട ഒരു വണ്ടിയാണ് ആംബുലൻസ്. ഒന്ന്, രണ്ട്, എൻ്റെ മറക്കാനാവാത്ത ജീവിത അനുഭവം. രണ്ടാമത്, ആ അന്നത്തെ ദിവസം രണ്ടാമത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു റയർ ആക്സിഡൻറ്റ് കേസാണ്. കാര്യം വൺ സൈഡ് കട്ടിങ് ആയിട്ടുള്ള ഒരു കക്ഷി റോഡിലകപ്പെടുകയും ആരും നോക്കാൻ സാഹചര്യമില്ലാത്ത, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലീഗൽ പ്രോബ്ലംസ് എല്ലാവർക്കും അറിയാം, ആരും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്നെ വിളിക്കുകയും ഞാൻ ആ പുള്ളിയെ ആദ്യം ചെന്ന് നോക്കുകയും അതിൻ്റെ എൻ്റെ സാഹചര്യം മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടുള്ള ഒരു കക്ഷിയാണ്, ഇച്ചിരി രക്തത്തിളപ്പ് കൂടുതലുള്ളൊരു കക്ഷിയാണ്. അതിനാൽ ഞാൻ ചെന്ന് നോക്കുകയും പുള്ളിക്ക് ഫസ്റ്റ് ടൈം, നമ്മൾ ഫസ്റ്റ് ടൈം കൊടുക്കുന്ന ഒരു സാഹചര്യം ആദ്യമുണ്ട്. ചില ആളുകൾ ഫസ്റ്റ് ടൈം തന്നെ കൊടുത്തിരിക്കും, ചില ആളുകൾ ഫസ്റ്റ് ടൈം കൊടുക്കാറില്ല. ഫസ്റ്റ് ടൈം കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ച് എന്ന് വെച്ചാൽ സൈഡ് ഓൾറെഡി ഈ സൈഡിൽ ഫുള്ള് ബ്ലീഡിങ് ആണ്. ആ പുള്ളിയെ നേരെ ആംബുലൻസിലേക്ക് കയറ്റിയും നേരത്തെ ഇവിടുത്തെ കൊല്ലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. കൊല്ലം ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെന്നപ്പോൾ പുള്ളി എടുക്കില്ല. കാര്യം ഇത്രയും തൊലി ഇളകി മാറിയ സാഹചര്യത്തിലും സ്റ്റിച്ച് അകത്തും കാര്യങ്ങളും ഇടേണ്ടതുകൊണ്ട് ഇവിടുന്ന് നേരെ പുള്ളിയും കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. കാരണം തിരുവനന്തപുരവും ഫസ്റ്റാണ് എനിക്ക്. കാര്യം ഞാൻ റെയറായിട്ട് മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട്, കാര്യം അച്ഛൻ്റെ ചികിത്സയായിട്ട് പോകാറുണ്ട്. എങ്കിൽ പോലും ഞാൻ അവിടെ ചെന്നു, അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് പരിചയപ്പെട്ടു. കാര്യം ഞാൻ കൊണ്ടുവന്ന ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട്, കാര്യം ഒരു ആംബുലൻസ് ഡ്രൈവർ സ്വന്തം റിസ്കിൽ കൊണ്ടുവരുന്ന ഒരു പേഷ്യൻറ്റിനെ ചില വ്യക്തികൾ സ്വീകരിക്കില്ല. ചില വ്യക്തികൾ ഒക്കെ സന്തോഷത്തോടെ നിങ്ങളിത് കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. ചില വ്യക്തികൾ പറയുന്നത് പൈസയോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ വേണ്ടിയൊക്കെ ചെയ്യുന്നത്,
എന്ന് ചില വ്യക്തികൾ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം പോലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ നിത്യ സംഭവമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കശിയെ ബോഡി ഈ കശിയുടെ ബോഡിയിലെ ബ്ലഡും എല്ലാം തുടച്ചു കളഞ്ഞു, നേഴ്സ് സ്റ്റിച്ചിടാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ ആ കണ്ണിൽ ചെറിയ ബ്ലഡിൻ്റെ കറ അകത്ത് പോയായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ആ വൺ സൈഡ് കണ്ണിൽ പൊതുവേ ഇച്ചിരി മങ്ങലുണ്ട് ഇപ്പോൾ കാഴ്ചയ്ക്ക്. പുള്ളി വലിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് വായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ആ പുള്ളിയുടെ ജീവൻ രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. അതുപോലെ ഒരുപാട് സഹോദരന്മാരുണ്ട്, ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സ് തന്നെ ഒരുപാട് സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഒരുപാട് ആംബുലൻസ് ഡ്രൈവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രൈവറ്റ് വണ്ടികൾ ഒരുപാട് ഓടിയെത്തിയതാണ്. അതിലുപരി ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സാഹചര്യം പോലും പരവൂർ പുറ്റിങ്ങൽ അപകടത്തിലുണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും തുറന്ന് പറയാൻ പോലും ഇതുപോലെ മടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ആംബുലൻസിൻ്റെ പരവൂർ പുറ്റിങ്ങൽ നിന്ന് വിടുന്നതും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും പിന്നെ തിരിച്ചു വരുന്നു, അങ്ങോട്ടുള്ള യാത്ര, പിന്നെ മൂടിയെടുക്കുന്നു. ഒരുപാട് ആക്സിഡൻറ്റ് കേസ്, പൊള്ളിയത്, അങ്ങനെ കൈ ഇളകി മാറിയത്, മാംസകഷ്ണം ഇളകി മാറിയത്, അങ്ങനെ അതിൻ്റെ സ്മെല്ല്, ഇതെല്ലാം ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സ്, അറ്റൻഡൻസ്, കൂടെ വരുന്ന അറ്റൻഡൻസ്, ക്ലീനിങ്സ്, ഇവരെല്ലാം കൂടെ ഇത് ഒരു ആംബുലൻസ് പറയുക എന്ന് വെച്ചാൽ ഒരു ശ്മശാന സിറ്റുവേഷനാണ്. ആംബുലൻസിൻ്റെ ഡ്രൈവർ എപ്പോഴും അങ്ങനെയാണ്. ആംബുലൻസിൻ്റെ ഡ്രൈവറിനെ എപ്പോഴും കുറ്റപ്പെടുത്താനും അവന് കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പൈസ ചിലപ്പോൾ ഒരു ബോഡി കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു 100 രൂപ ആയിരിക്കും കിട്ടുന്നത്. അതിൽ കൂടുതലൊന്നും അവന് കിട്ടാനില്ല. അവൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവൻ അത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പല ഒരു കുട്ടികളെ കാര്യം എക്സാമ്പിൾ ഒരെണ്ണം എടുത്ത് പറഞ്ഞാൽ, എനിക്ക് ഒരു ഫസ്റ്റ് ടൈമിൽ ഒരു പയ്യനെ കിട്ടിയായിരുന്നു. അവൻ്റെ ഈ സൈഡ് ലെഗ് സൈഡ് അനന്തു അക്ഷോക് എന്ന് പറയുന്ന പയ്യനാണ്. അവനിപ്പോൾ 10-12 വയസ്സുണ്ട്. അതിനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി കണ്ടതാണ്. അവൻ്റെ ഈ സൈഡ് ലെഗ് സൈഡ് ഇളകി മാറിയിട്ട്, തൊലി ഇളകി മാറിയിട്ട് ഈ ലെങ്സിൽ ഏകദേശം തൊലി എത്രയോ അകത്തോട്ട് പോയി. പിന്നെ അവന് തുടയിൽ നിന്ന് മാംസം എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്താണ് സർജറി ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 2-3 ബോഡീസും അങ്ങനെയുള്ള കാര്യങ്ങളിലെ പരവൂർ കുറ്റിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ പരവൂരിൽ ഞാൻ കണ്ണൻ, എൻ്റെ ഫിറോസ്, മാറ്റ എന്ന് പറയുന്ന പുതിയ സംഘടനയായ അവരുടെ രൂപീകരിച്ച 2 ആംബുലൻസ് ഫുൾ ടൈം പരവൂർ കുറ്റിങ്ങൾ അപകടത്തിൽ ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ യൂണിറ്റും, ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാ യൂണിറ്റും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വേറെ ഒരു റെയർ കേസിൻ്റെ ആക്സിഡൻറ്റിലൂടെ പറയുകയാണ്. അതിലൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിർത്തും. എനിക്ക് മുളങ്കാടകത്തുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, മാതൃഭൂമിയടുത്ത് ബാത്ര ഏജൻസിയുടെ ഫ്രണ്ടിൽ നടന്ന ആക്സിഡൻ്റാണ്. ഒരു കൊച്ചിനെ വണ്ടി തട്ടി 10-15 മിനിറ്റ് കൂടുതൽ ആ കുട്ടി റോഡിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ കയ്യിലും കഴുത്തിലും ഉള്ള സാധനങ്ങളും പേഴ്സ് പോലും കൊണ്ടുപോയി. എന്നിട്ടും ആ കുട്ടിയുടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനോ ആ കുട്ടിയെ ഒന്ന് കൊണ്ടുപോയി അതിനെ ഒന്ന് കാണിക്കുക, എന്താ വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാൻ പോലും നമ്മുടെ ആളുകൾ നിർബന്ധമാകുന്നില്ല. കാര്യം നിയമം അതുപോലെയാണ്. അതുപോലെ ആംബുലൻസിൻ്റെ ഡ്രൈവറെ വിളിക്കാൻ ലേറ്റ്, ഇപ്പം ആംബുലൻസിൻ്റെ ഡ്രൈവറിനെ വിളിക്കാൻ ലേറ്റായി. പിന്നെ ഞാൻ വന്നപ്പോൾ അവർക്ക് ഒന്നുകൂടി ഇമോഷൻ, കാര്യം എൻ്റെ ലേറ്റ്നെസ് ആണ് അവരുടെ ഉള്ളത്. കാര്യം ഞാൻ എത്ര സമയത്ത് ഓടിയെത്തുന്നു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്നെ പോലെ ഒരുപാട് ആംബുലൻസിൻ്റെ സഹോദര ഡ്രൈവേഴ്സ് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവഗണനകൾ കിട്ടിയിട്ടുണ്ട് പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ. അങ്ങനെ എന്നെ അടിക്കാൻ പോലും അന്നത്തെ ദിവസം എൻ്റെ സഹോദരങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, പിന്നെ അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞത് നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. പിന്നെ അവർക്ക് 2 റൂൾ മനസ്സിലായി. കാര്യം ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ബോഡി കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ കുട്ടിയെ എടുക്കാനായിട്ട് വരുന്നത്. ഈ കുട്ടിയെ എടുക്കാനായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ആളുകൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് പോലുമില്ല. നമ്മളെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചെന്ന് കയറുന്ന ഒരാളെ വയലായിട്ട് എന്താ വെച്ചാൽ അയാൾ ഒരു ക്രിമിനൽ മൈൻഡിലുള്ള ആളാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും എനിക്ക് എൻ്റെ ആംബുലൻസിൻ്റെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സാഹചര്യങ്ങളിൽ ഒരുപാട് അറിയപ്പെടാത്ത ഒരുപാട് ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സ് കൊല്ലം ജില്ലയിൽ തന്നെ ഉണ്ട്. അതിലുപരി ഓരോ ഡ്രൈവേഴ്സും എത്രയും കംഫർട്ടബിൾ ആണ് ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ എന്ന് പറയുമ്പോൾ, എത്രത്തോളം സേഫ്റ്റി, എത്രത്തോളം പ്രൊട്ടക്ഷൻ വൈൽഡ് എന്ന് വെച്ചാൽ 24 hours ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ ഉണർന്നിരിക്കും. ഇപ്പോൾ ഒരാൾ 9-9 ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഉണർന്നിരിക്കുന്ന പല സാഹചര്യങ്ങളാണ്. ഞാൻ ആദ്യം ഓടിക്കുന്നത് ഒരു ഒമ്മിനി വണ്ടിയാണ്.
ഒമിനി ആംബുലൻസാണ് ഓടിക്കുന്നത്. അതിൻ്റെ കമ്മിറ്റബിൾ നിങ്ങൾക്കറിയാം, കുറച്ച് സ്പീഡ് യൂസ് ചെയ്ത് നമ്മൾ ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വണ്ടി തറ ലെവലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാര്യം വണ്ടി ഓവർ ഏതെങ്കിലും ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുകയോ എങ്ങനെയെങ്കിലും ഒരു സ്ലിപ്പ് ബാലൻസ് സ്ലിപ്പാവുകയോ ചെയ്താൽ, ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മണ്ടയിൽ വെച്ച് സ്ലിപ്പാവുകയോ ചില നേരെ ഓപ്പോസിറ്റ് വേറൊരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുക ചെയ്യും. അങ്ങനെ ഒരു പ്രവണതയും കൂടെ ഈ വണ്ടിക്കുണ്ട്. ചില വണ്ടികൾ, ചില ഫോഴ്സ് അങ്ങനെയുള്ള വണ്ടികൾ ചിലപ്പോൾ വെൽ പ്രൊട്ടക്റ്റ് ആയിരിക്കാം, ചിലർക്ക് അത് വെൽ പ്രൊട്ടക്റ്റും അല്ല. പിന്നെ മസ്ത പോലെയുള്ള വണ്ടികൾ, അങ്ങനെയുള്ള ആംബുലൻസ് കുറേ ഇൻഡസ്ട്രിയിലുണ്ട്. ഒമിനി അങ്ങനെ കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ ആംബുലൻസിൻ്റെ രീതിയിലുണ്ട്. പിന്നെ എനിക്കുണ്ടായ അവസ്ഥകൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രിയ സഹോദരന്മാർക്ക് ഞാനൊരു ഒരു മെസ്സേജ് കൂടി ഇതിനകത്ത് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ആംബുലൻസ് കാണുമ്പോൾ